ആ ഇഷോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടായിരത്തി മുപ്പത്തിയാറ് വരെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്ന ഭരണഘടനാ ഭേദഗതികളിൽ രാജ്യവ്യാപകമായി വോട്ട് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച രാജ്യത്തുടനീളം പോളിംഗ് സ്റ്റേഷനുകൾ തുറന്നു വോട്ടെടുപ്പ് അടുത്ത ദിവസവും തുടരും എന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിന്റെ അവസാന ദിവസം മുതൽ പുടിൻ പ്രസിഡന്റായോ പ്രധാനമന്ത്രിയായോ അധികാരത്തിലുണ്ട് ഭരണഘടനാ ഭേദഗതികൾ അദ്ദേഹത്തെ ഡെയിം കൌണ്ട് പുനക്രമീകരിക്കാൻ അനുവദിക്കും അദ്ദേഹത്തിന്റെ ഭരണം പതിനാറ് വർഷത്തേക്ക് കൂടി നീട്ടാൻ സാധ്യതയുണ്ട് പുടിന്റെ അധികാരം ഊട്ടിയുറപ്പിക്കാനും റഷ്യയിലെ ജനാധിപത്യത്തെ തുരങ്കം വയ്ക്കാനുമാണ് ഭേദഗതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പ്രതിപക്ഷ ഗ്രൂപ്പുകൾ വിമർശിച്ചു എന്നിരുന്നാലും രാജ്യത്ത് സ്ഥിരതയും തുടർച്ചയും ഉറപ്പാക്കാൻ ഭേദഗതികൾ അനിവാര്യമാണെന്ന് പുടിന്റെ അനുയായികൾ വാദിക്കുന്നു ഉക്രൈനിൽ തുടരുന്ന സംഘർഷവും പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധവും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ റഷ്യ നേരിടുന്ന സാഹചര്യത്തിലാണ് വോട്ടെടുപ്പ് റഷ്യക്കാരുടെ വിശ്വസ്തയുടെയും ഉക്രൈനെതിരായ തന്റെ സൈനിക ആക്രമണത്തിനുള്ള പിന്തുണയുടെയും പ്രകടനമായാണ് പുടിൻ വോട്ട് രേഖപ്പെടുത്തിയത് ഇപ്പോൾ അതിന്റെ മൂന്നാം വർഷമാണ് വോട്ടെടുപ്പിന്റെ ഫലം റഷ്യയുടെ ഭാവിയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഒരു ടീം കൂടി ഉറപ്പിക്കാൻ പുടിന് കഴിഞ്ഞാൽ അധികാരം കൂടുതൽ ഉറപ്പിക്കാനും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്താനും പുടിൻ അവസരം ലഭിക്കും എന്നിരുന്നാലും ഭേദഗതികളെ പരാജയപ്പെടുത്താൻ ആവശ്യമായ പിന്തുണ സമാഹരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമെങ്കിൽ അത് റഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവ് അടയാളപ്പെടുത്തും